പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അനവധി സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതിൽ നല്ല കാര്യങ്ങളുണ്ടാകും, മോശം അനുഭവങ്ങളും ഉണ്ടാകും. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ചില ആളുകളുടെ ജീവിതത്തിൽ ഓർക്കാപ്പുറത്തുണ്ടായ കുറച്ച് ഫണ്ണി മൊമെന്റ്സ് ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സുന്ദരികളായ സ്ത്രീകളെ കാണുമ്പോൾ അവരെ ഒന്ന് ഇംപ്രസ് ചെയ്യുവാൻ ശ്രമിക്കുന്ന ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അത്തരത്തിൽ ഒരു പബ്ലിക് പ്ലേസിൽ ഒരു സ്ത്രീയെ ഇംപ്രസ് ചെയ്യുവാൻ വേണ്ടി ഒരു ഫുട്ബോൾ സ്കിൽ കാണിച്ചതാണ് ഇയാൾ. ഫുട്ബോളിന് പകരം ഒരു ബലൂൺ വെച്ച് ഒരു സ്റ്റൈലൻ ഷോട്ട്, പക്ഷെ ടൈമിംഗ് തീരെ ഉണ്ടായില്ല. നടുവും തല്ലി ദാ കിടക്കുന്നു നിലത്ത്. വേദനയെടുത്ത ഭാഗത്ത് ഒന്ന് തിരുമാൻ പോലും നിൽക്കാതെ നൈസായിട്ട് എഴുന്നേറ്റ് പോയി. ഒരു തക്കാളി കൃഷി ചെയ്തുണ്ടാക്കി അത് വ്ലോഗ് ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന സംസ്കാരം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിൽ ഒരു ട്രാക്ടർ വെച്ച് സ്കില്ല് കാണിച്ചത് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ് ഈ വ്യക്തി. ട്രാക്ടർ ഉപയോഗിച്ച് മണ്ണ് മാന്തിയെടുത്ത് ലേശം മുന്നോട്ട് പോയതും മാന്തിയെടുത്ത മണ്ണ് മുഴുവൻ നേരെ തലയിൽ. ചില സമയങ്ങളിൽ നല്ല കാര്യം ചെയ്യാൻ ശ്രമിച്ചാലും ശശിയായി പോകുന്ന അവസ്ഥ നമുക്കുണ്ടാകാറുണ്ട്. ഈ കുട്ടി തന്റെ അമ്മയോടൊപ്പം ഒരു പാലത്തിലൂടെ നടന്നു പോയപ്പോൾ വെള്ളത്തിലേക്ക് വീണുപോയി. ആ സമയം പാലത്തിലുണ്ടായിരുന്ന ഒരാൾ രക്ഷകനായിക്കൊണ്ട് വെള്ളത്തിലേക്ക് എടുത്തു ചാടി. പക്ഷേ ആ ചേട്ടനേക്കാൾ മുൻപേ കുട്ടിയുടെ അമ്മ കുട്ടിയെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. അവസാനം രക്ഷിക്കാൻ ചാടിയ ചേട്ടനെ മൈൻഡ് പോലും ചെയ്യാതെ അവരങ്ങ് പോയി. ഓരോരോ അവസ്ഥകളെ. വിവാഹ ദിവസത്തിൽ ഏറ്റവും സുന്ദരനായിരിക്കുവാനാണ് വരന്മാർ ശ്രമിക്കാറുള്ളത്. ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് വരന്മാർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതും. അത്തരത്തിൽ തന്റെ വിവാഹ ദിവസത്തിൽ സ്റ്റൈലിഷ് ആയിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ് ഈ വെള്ളിപ്പൻ. തന്റെ വധുവിന് ഒരു ഉമ്മ കൊടുത്ത ഗ്യാപ്പിൽ അപ്പൂപ്പന്റെ പാൻറ് ഉരുപ്പോയി. പാവം, വയസ്സാങ്കാലത്ത് ഒരു കല്യാണം കഴിച്ചതാണ്, ഈ ഗതിയായിപ്പോയി. ഇന്റർനാഷണൽ മാച്ചുകൾ നടക്കുമ്പോൾ ഒരുപാട് ക്യാമറകൾ സ്റ്റേഡിയത്തിലുണ്ടാകും. കളിക്കാരെ പോലെ തന്നെ കാണികളെയും ഒരുപാട് ക്യാമറകൾ പകർത്തുന്നുണ്ട്. അങ്ങനെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനൊപ്പം സ്റ്റേഡിയത്തിൽ കളി കാണുവാൻ വേണ്ടി പോയതാണ് ഈ വെള്ളിപ്പൻ. ഇഷ്ട ടീമിന്റെ വിജയം ആഘോഷിക്കാൻ കൂട്ടുകാരനുമായി ഹൈഫൈ ചെയ്യാൻ ശ്രമിച്ചതും കൂട്ടുകാരൻ ചതിച്ചു. പബ്ലിക്കായിട്ട് പാവം ചമ്മിപ്പോയി. ആ മുഖം കണ്ടില്ലേ, നല്ല വിഷമമുണ്ട്. ഫുട്ബോളിലെ ഗോൾ സെലിബ്രേഷനിൽ മികച്ചു നിൽക്കുന്ന ഒന്നാണ് റൊണാൾഡോയുടെ ഗോൾ സെലിബ്രേഷൻ. അത് ഒരുപാട് പേർ അനുകരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ഈ വ്യക്തിയും റൊണാൾഡോയെ പോലെ ഗോൾ സെലിബ്രേഷൻ ചെയ്യുന്ന കാഴ്ചയാണ് ഇത്. സെലിബ്രേഷന്റെ അവസാനം ഈ വ്യക്തി ഒരു സംഭവം കൈയിൽ നീട്ടി ചെയ്യുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ചിലയാളുകൾ പരിസരം മറന്ന് ഫോൺ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരാളാണ് ഇതെങ്കിലും കുറച്ചധികം സ്കില്ല് സ്വന്തമായിട്ടുള്ളത് കൊണ്ട് ചെറുതായിട്ടൊന്ന് തെന്നിപ്പോയി സ്മൂത്ത് ആയിട്ട് രക്ഷപ്പെട്ടു. ഹലോ ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ വിൻസോയെ കുറിച്ചാണ്. നിങ്ങൾക്ക് ലുഡോ, ക്രിക്കറ്റ്, കോൾ ബ്രേക്ക്, പൂൾ എന്നിങ്ങനെ 70+ ഗെയിമുകൾ കളിച്ച് 50 ലക്ഷം രൂപയോളം വിൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയും പെയ്ഡ് ആയും ഗെയിംസ് കളിക്കാവുന്നതാണ്. ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ലവേഴ്സിന് ഫാന്റസി ടീമുകൾ ക്രിയേറ്റ് ചെയ്ത് വലിയ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും. കൂടാതെ റിയൽ പ്ലേയേഴ്സിനൊപ്പം കളിക്കുവാൻ സാധിക്കും. വിൻ ചെയ്യുന്ന റിവാർഡ്സ് ഈസിയായി പേടിഎം, UPI ആൻഡ് ബാങ്ക് ട്രാൻസ്ഫർ വഴി വിഡ്രോ ചെയ്യാവുന്നതാണ്. വിൻസോ സ്റ്റോറിൽ നിന്നും ഫ്രീ ഫയർ ഡയമണ്ട്സ് ഇന്ത്യയിലെ ഏറ്റവും ചീപ്പസ്റ്റ് പ്രൈസിൽ ലഭ്യമാണ്. കൂടാതെ മിന്ത്ര, ഹോട്ട്സ്റ്റാർ, ഡൊമിനോസ് തുടങ്ങിയ ബിഗ്ഗസ്റ്റ് ബ്രാൻഡ്സിന്റെ ഡിസ്കൗണ്ട് കൂപ്പൺസും ഇവിടെ ലഭിക്കും. എല്ലാ ദിവസവും സ്പിന്നേഴ്സ് റൊട്ടേറ്റ് ചെയ്ത് KTM, റോയൽ എൻഫീൽഡ്, iPhone 13 എന്നിവ വിൻ ചെയ്യാൻ സാധിക്കും. സോ ഡൗൺലോഡ് നൗ, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഇപ്പോൾ തന്നെ വിൻസോ ഡൗൺലോഡ് ചെയ്താൽ ₹50 ബോണസ് ആയി ലഭിക്കും. ഈ പൂച്ച തന്റെ കൂട്ടുകാരൻ പൂച്ചയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പതുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ഇത്. പക്ഷേ ഈ കറുത്ത പൂച്ച ഒരു കില്ലാടിയായിരുന്നു. ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഒരു നിമിഷമാണ് ഇത്.
2021 ജൂലൈയിൽ റഷ്യയിലെ ഒരു എയർപോർട്ടിൽ വെച്ചുണ്ടായ സംഭവമാണ് ഇത്. ഈ വ്യക്തി എയർപോർട്ടിന്റെ പല ഭാഗങ്ങളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്നതിനു ശേഷം വന്നു പെട്ടത് ബാഗേജ് ഏരിയയിലായിരുന്നു. താൻ എവിടെയാണെന്ന് മനസ്സിലാക്കാതെ അദ്ദേഹം നേരെ ലഗേജ് കൺവെയർ ബെൽറ്റിലേക്ക് കയറി. പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് പറയണ്ടല്ലോ, ബാലൻസ് കിട്ടാതെ ആള് കുടുങ്ങിപ്പോയി. അവസാനം എയർപോർട്ട് ഉദ്യോഗസ്ഥർ ഈ വ്യക്തിയെ പോലീസിൽ ഏൽപ്പിച്ചു. ഇദ്ദേഹം ആ സമയം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ബർത്ത്ഡേ പാർട്ടികൾ നടത്തുന്നത് ഒരുപാട് പൈസ മുടക്കുള്ള കാര്യമാണ്. ഒരു കേക്ക് വാങ്ങാനൊക്കെ എന്താ വില അല്ലേ? അങ്ങനെ ഒരു അവസരത്തിലാണ് ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ. ബർത്ത്ഡേക്കാരന്റെ തല കേക്കിൽ മുക്കുക എന്ന ആചാരം ഇവിടെയും തുടർന്നു. പക്ഷെ കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ നടന്നില്ല. ടേബിളൊടിഞ്ഞ് വാങ്ങിയ സാധനങ്ങൾ എല്ലാം നിലത്തു. കേക്ക് മുഖത്ത് തേക്കുന്ന ഈ രീതിയോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ഒന്ന് കമന്റിൽ പറയണം. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് പോലെ പണി ബൾഗേറിയയിൽ വെച്ച് കിട്ടിയ ഒരു സംഭവമാണ് ഇത്. സമരക്കാർക്കെതിരെ പെപ്പർ സ്പ്രേ പ്രയോഗിച്ച ബൾഗേറിയൻ പോലീസിനാണ് പണി കിട്ടിയത്. സമരക്കാരുടെ നേരെയാണ് സ്പ്രേ പ്രയോഗിച്ചത് എങ്കിലും കാറ്റ് പോലീസുകാരെ ചതിച്ചു. അങ്ങനെ പെപ്പർ സ്പ്രേ അടിച്ചാൽ കിട്ടുന്ന സുഖം അവരും അറിഞ്ഞു. ഇൻസ്റ്റന്റ് കർമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. വളർത്തുമൃഗങ്ങൾ മനുഷ്യരുടെ ദേഹത്തേക്ക് കയറുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അവയെ വളരെ വാത്സല്യത്തോടെയാണ് ഉടമകൾ പരിപാലിക്കുന്നതും. എന്നാൽ ഈ വ്യക്തിയുടെ ദേഹത്തേക്ക് കയറിയത് ഒരു വളർത്തുമൃഗമായിരുന്നില്ല. ഫോണിലെല്ലാം നോക്കി നിലത്ത് കിടക്കുന്ന സമയം ഒരു കുരുത്തങ്കിട്ട എലി ഓടി വന്ന് ഈ ചേട്ടന്റെ പാന്റിന്റെ ഉള്ളിലേക്ക് കയറി. എലിയുടെ എൻട്രി ചേട്ടന്റെ താളം മുഴുവൻ തെറ്റിച്ചു. ചേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എലി കയറിപ്പോയ റൂട്ട് അത്ര നല്ല റൂട്ടായിരുന്നില്ല. അവസാനം ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് എലിയെ പുറത്തു ചാടിച്ചു. ഈ ചേട്ടൻ ഇത്തരത്തിൽ പേടിക്കുവാനുള്ള പ്രധാന കാരണം എലിയുടെ ആ വൃത്തികെട്ട കരണ്ട് തിന്നുന്ന സ്വഭാവമായിരിക്കും. എന്തായാലും പേടിച്ച പോലെ നാശനഷ്ടമൊന്നും ഉണ്ടായി കാണില്ല, ഭാഗ്യം. കൊറോണ വന്നതോടുകൂടി ഫേമസ് ആയതും രക്ഷപ്പെട്ടതുമായ പ്രൊഡക്റ്റാണ് ഹാൻഡ് സാനിറ്റൈസർ. പൊതുസ്ഥലങ്ങളിൽ എവിടെ ചെന്നാലും ഇപ്പോൾ ഹാൻഡ് സാനിറ്റൈസർ വെച്ചിരിക്കുന്നത് കാണാം. എന്നാൽ ഈ സാനിറ്റൈസർ കാരണം നാണം കിട്ടുപോയ ഒരു ഗവൺമെന്റ് ഒഫീഷ്യലാണ് ഇദ്ദേഹം. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ അവിടെ വെച്ചിരുന്ന സാനിറ്റൈസർ വെള്ളമാണെന്ന് തെറ്റിദ്ധരിച്ച് എടുത്തങ്ങ് കുടിച്ചു. എന്തായാലും വൈറസ് മുഴുവൻ ചത്തുപോയിട്ടുണ്ടാകും. ഫ്ലിപ്കാർട്ടിലെയും ആമസോണിലെയും ഷോപ്പിംഗ് ഫെസ്റ്റിവലുകൾ നമ്മെ സംബന്ധിച്ച് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു സമയമാണ്. ഈ സൈറ്റുകളോടുള്ള വിശ്വാസമാണ് ആളുകളെ പ്രീപെയ്ഡ് ആയി പേയ്മെന്റ്സ് നടത്തുവാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ 2021 ഒക്ടോബർ മാസത്തിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ നടന്ന ഒരു കോമഡിയാണ് ഇത്. സിമ്രാൻ പാൽ എന്ന വ്യക്തി ഫ്ലിപ്കാർട്ടിൽ നിന്നും ആപ്പിൾ ഐഫോൺ 12 ഓർഡർ ചെയ്തു. പക്ഷെ കിട്ടിയത് 2 നിർമ്മാ സോപ്പ്. സിമ്രാൻ പാലിന്റെ ഭാഗ്യത്തിന് ഡെലിവറി ബോയുടെ മുന്നിൽ വെച്ച് പാക്കറ്റ് അൺബോക്സ് ചെയ്തു. അത് വീഡിയോ ഷൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് പണം തിരിച്ചു ലഭിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റു വീഡിയോസ് കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. മറ്റൊരു വ്യത്യസ്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.